ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണി. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ്. അതിലെ സെവൻത് ചാപ്റ്റർ പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഈ ചാപ്റ്റർ പഠിപ്പിക്കാൻ ലേറ്റായതുകൊണ്ട് ഈ ക്ലാസ്സിൽ തന്നെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കുകയാണ്. അതുപോലെ നെക്സ്റ്റ് ചാപ്റ്ററായ ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ് കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. പ്രഷർ ഇൻ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, മർദ്ദം ദ്രാവകങ്ങളിലും വാതകങ്ങളിലും. തുടക്കത്തിലൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടേബിളിൽ വീതിയുള്ള ഒരു തടി കൊണ്ടുള്ള സ്കെയിൽ വയ്ക്കുക. അതിൻ്റെ ഒരറ്റം ടേബിളിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കണം. അത് കഴിഞ്ഞ് എട്ടായി മടക്കിയ ഒരു ന്യൂസ് പേപ്പർ ഈ സ്കെയിലിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗം പ്രസ് ചെയ്താൽ ആ പേപ്പർ താഴോട്ട് വീഴുന്നതായി കാണാം. എന്നാൽ ആ ന്യൂസ് പേപ്പർ, ആദ്യം നമ്മൾ ഉപയോഗിച്ച എട്ടായി മടക്കിയ ന്യൂസ് പേപ്പറിനെ നിവർത്തിയിട്ടാണ് സ്കെയിലിൻ്റെ മുകളിൽ വയ്ക്കുന്നതെങ്കിൽ, നമ്മൾ ആ തള്ളി നിൽക്കുന്ന സ്കെയിലിൻ്റെ ഭാഗം താഴോട്ട് പ്രസ് ചെയ്താൽ ആ ന്യൂസ് പേപ്പർ താഴോട്ട് വീഴുന്നില്ല. എന്താണ് അതിനുള്ള കാരണം? ന്യൂസ് പേപ്പറിൻ്റെ വെയിറ്റ് നമ്മൾ മടക്കി വെച്ചപ്പോഴും നിവർത്തി വെച്ചപ്പോഴും ഒന്ന് തന്നെയല്ലേ? ആണ്. എന്നാൽ ന്യൂസ് പേപ്പർ മടക്കി വയ്ക്കുമ്പോൾ, എട്ടായിട്ട് മടക്കുമ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ ഏരിയ, വിസ്തീർണം കുറവാണ് അല്ലേ? നിവർത്തി വെച്ച പേപ്പറിനേക്കാളും വിസ്തീർണം കുറവായിരിക്കും. അപ്പോൾ പേപ്പറിൻ്റെ മുകളിലുള്ള വായു ന്യൂസ് പേപ്പറിലോട്ട് ഒരു ബലം പ്രയോഗിക്കുന്നു. ആ ബലം മടക്കി വെച്ച ന്യൂസ് പേപ്പറിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ. എന്നാൽ നിവർത്തി വെച്ച ന്യൂസ് പേപ്പറിൻ്റെ ഏരിയ കൂടുതലായതുകൊണ്ട് നിവർത്തി വെച്ച ന്യൂസ് പേപ്പറിൽ അനുഭവപ്പെടുന്ന എയറിൻ്റെ ഫോഴ്സ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ താഴോട്ട് വീഴാത്തത്. മനസ്സിലായല്ലോ? Why couldn't the paper be lifted up when unfolded? എന്തു പറയാം? The force exerted on the paper by the air is more, so it is not possible to lift the paper. What force is affected so that the paper could not be raised? ഏത് ഫോഴ്സാണ് പേപ്പറിനെ ഉയർത്താത്തത്? എയർ പ്രഷർ. അതായത് the force of air is affected on the paper. അല്ലേ? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എയർ? എന്തൊക്കെയാണ് എയറിൻ്റെ പ്രോപ്പർട്ടീസ്? എയർ ഈസ് പ്രസൻറ്റ് ഓൾ അറൗണ്ട് അസ്. എയർ റിക്വയേഴ്സ് സ്പേസ്. എയർ പ്രോസസസ് വെയ്റ്റ്. എയർ എക്സേർട്സ് ഫോഴ്സ്. ഇതൊക്കെയാണ് എയറിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന സിറിഞ്ച് കണ്ടിട്ടില്ലേ? ദ ചിത്രം നോക്കൂ. ഇതാണ് സിറിഞ്ച്. ഇതിൻ്റെ പിസ്റ്റൺ, ബാരൽ, ഈ രണ്ട് പാർട്ടും ഏതാണെന്ന് മനസ്സിലായല്ലോ? നമ്മൾ പുറത്തോട്ട് വലിക്കുകയും അതുപോലെ അകത്തോട്ട് പ്രസ് ചെയ്യുകയും ചെയ്യുന്ന പാർട്ടാണ് പിസ്റ്റൺ. പിന്നെ ബാരൽ, നമ്മൾ മെഡിസിൻസൊക്കെ നിറയ്ക്കുന്ന പാർട്ട് ബാരൽ. അങ്ങനെ ഒരു സിറിഞ്ചിൻ്റെ നീഡിൽ മാറ്റിയിട്ട് പിസ്റ്റൺ അകത്തോട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ബാരലിനുള്ളിലെ വായു പുറത്തു പോകുന്നു. അതുപോലെ പിസ്റ്റണിനെ പുറത്തേക്ക് വലിച്ചാൽ സിറിഞ്ചിൻ്റെ പുറത്തുനിന്നുള്ള വായു ബാരലിനുള്ളിലേക്ക് കയറുന്നു അല്ലേ? ഈ സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. After pushing the piston into the syringe, close the open end of the syringe with your finger. Then pull the piston back quickly and release it. എന്താ ചെയ്യേണ്ടത്? ഈ ബാരലിനുള്ളിലേക്ക് പിസ്റ്റൺ പുഷ് ചെയ്ത് വെച്ചിട്ട്, അകത്ത് കയറ്റി വെച്ചിട്ട് ആ ബാരലിൻ്റെ ഓപ്പൺ എൻഡ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ആ പിസ്റ്റണെ പുറകോട്ട് വലിച്ചിട്ട് കൈമാറ്റുക. എന്താണ് കാണാൻ കഴിയുന്നത്? നമ്മൾ പുറകോട്ട് കൊണ്ടുവന്ന പിസ്റ്റൺ കൈ മാറ്റിയപ്പോൾ വളരെ വേഗത്തിൽ അകത്തേക്ക്, ബാരലിനുള്ളിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ? ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്സ് റീസൺ? കാരണമെന്താ? ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ദ ബാരൽ ഈസ് ലോവർ ദാൻ ദ പ്രഷർ ഓഫ് എയർ ഔട്ട്സൈഡ് ദ ബാരൽ. ബാരലിനുള്ളിലെ പ്രഷർ ബാരലിന് പുറത്തെ പ്രഷറിനേക്കാൾ കുറവാണ്. കാരണം തുടക്കത്തിൽ നമ്മൾ പിസ്റ്റൺ ബാരലിനുള്ളിലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ബാരലിനുള്ളിലെ എയർ പുറത്തു പോവുകയും അവിടുത്തെ പ്രഷർ കുറയുകയും ചെയ്തു. നമ്മൾ ആ ബാരലിൻ്റെ ഓപ്പൺ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് പിസ്റ്റണെ പുറകോട്ട് വലിക്കുമ്പോൾ ആ സിറിഞ്ചിൻ്റെ വെളിയിലുള്ള എയറിൻ്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് ആ കൂടിയ ഭാഗത്ത് നിന്നും ഒരു ബലം പിസ്റ്റണിൽ പ്രയോഗിക്കുന്നു. മനസ്സിലായോ? എപ്പോഴും പ്രഷർ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് ബലം അനുഭവപ്പെടുന്നത്. അങ്ങനെ പിസ്റ്റൺ ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ സിറിഞ്ചിൻ്റെ പിസ്റ്റൺ മാക്സിമം പുറത്തോട്ട് വലിച്ചതിന് ശേഷം ആ ഓപ്പൺ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് പിസ്റ്റണെ അകത്തേക്ക് തള്ളുക. അങ്ങനെ അകത്തേക്ക് പുഷ് ചെയ്തിട്ട് കൈ മാറ്റുമ്പോൾ പിസ്റ്റൺ പുറത്തേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. മനസ്സിലായോ? നമ്മൾ
പിസ്റ്റണെ അകത്തേക്ക് പുഷ് ചെയ്തിട്ട് കൈ മാറ്റുമ്പോൾ പിസ്റ്റൺ തിരികെ പുറത്തോട്ട് വരുന്നു കാരണം എന്താ When the piston is pushed in, keeping the open end of the syringe closed, the air inside gets compressed. Nammal piston agathekku push cheyumbol, aa barrel-inulle air-inte pressure koodunu. The pressure of this air is greater than that of the air outside. Purathe air pressure-nekkal koodudalayirikkum barrel-inullile air-inte pressure. Angane barrel-inullile air pressure oru force piston-il prayogikkukayum piston puragottu move cheyyukayum cheyyunu. The pressure of air inside the barrel pushes the piston outwards. Angane pressure koodiya bhagathu ninnum pressure kuranja bhagathekku oru force anubhavapadunu. Manasilayallo? Appol endanu pressure of gas? What is meant by pressure of gas? The force exerted by gas per unit area of the surface is called the pressure of gas. Vadagam oru unit area surfaceil prayogikkunna pressure neyanu pressure of gas ennu parayunnathu ini endana atmospheric pressure the force exerted per unit area by atmospheric air is called atmospheric pressure endana antariksha mardam antariksha vayu oru unit area oru unit vistheernamulla pradalathil prayogikkunna pressure neyanu mardatheyanu antariksha mardam ennu parayunnathu manasilayo pressure of gas endana atmospheric pressure endana nu manasilayallo adu pole ini vera or experiment nokku Pour hot water into a glass bottle of more than half a liter capacity. Blow air into a balloon and remove the air from it. Repeat it 2 or 3 times. എന്താണ് അര ലിറ്ററിൽ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുക ഒരു ബലൂണിലേക്ക് എയർ ഊതി കയറ്റുകയും അതിൽ നിന്നും എയർ റിമൂവ് ചെയ്യുകയും ചെയ്യുക ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കണം അത് കഴിഞ്ഞ് Pour out the hot water from the bottle and fix the balloon at the mouth of the bottle immediately. ആ ബോട്ടിലിൽ നിന്നും ചൂടുവെള്ളം മാറ്റിയിട്ട് ബോട്ടിലിന്റെ വായ് ഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു ബലൂൺ ഫിക്സ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം? Allow the bottle to cool. ആ ബോട്ടിലിനെ തണുക്കാൻ അനുവദിക്കുക. What will happen to the balloon? ആ ബലൂണിന് എന്ത് സംഭവിക്കും? എന്താണ് സംഭവിക്കുന്നത്? The balloon inflates into the bottle. ആ ബലൂൺ ബോട്ടിലിനുള്ളിൽ കയറി വീർക്കുന്നത് കാണാം അതായത് ബോട്ടിലിന് പുറത്തുണ്ടായിരുന്ന ബലൂൺ ബോട്ടിൽ തണുത്തപ്പോൾ ബോട്ടിലിനുള്ളിലായി വീർക്കുന്നു കാരണം എന്താ ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ ഫ്രം വിച്ച് ഹോട്ട് വാട്ടർ ഈസ് റിമൂവ്ഡ് ഈസ് ഹോട്ട് ആൻഡ് എക്സ്പാൻഡ്സ് ബോട്ടിലിനുള്ളിൽ നിന്നും ചൂടുവെള്ളം റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചു നേരത്തേക്ക് ബോട്ടിലിനുള്ളിലെ എയറും ചൂടുള്ളതായിരിക്കും എന്നാൽ ബോട്ടിൽ തണുത്തു കഴിയുമ്പോൾ ബോട്ടിലിനുള്ളിലെ ചൂട് അതായത് വായുവിന്റെ ചൂട് കുറയുകയും അതിന്റെ പ്രഷർ കുറയുകയും ചെയ്യും ബോട്ടിലിനുള്ളിലെ എയർ ചൂടായിരിക്കുമ്പോൾ പ്രഷർ കൂടുതലായിരിക്കും ബോട്ടിൽ തണുത്തപ്പോൾ അതിനുള്ളിലെ എയറും എന്താണ് തണുക്കുകയും പ്രഷർ കുറയുകയും ചെയ്യുന്നു അങ്ങനെ ബോട്ടിലിന് പുറത്തുള്ള എയർ പ്രഷർ കൂടുതലായതുകൊണ്ട് ആ കൂടിയ എയർ പ്രഷർ എന്ത് ചെയ്യും ബോട്ടിലിനുള്ളിലേക്ക് അതായത് കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നു ആ ഫോഴ്സ് കാരണം ആ ബലൂൺ എന്ത് ചെയ്യുന്നു ഉള്ളിലേക്ക് പോയി വീർക്കുന്നു Now, which is higher, air pressure inside the bottle or outside it? Air pressure outside it. Alle, purathulla vayuvinte pressure aanu koodal. Nammal atmospheric pressure ne pattiyalle padikkunnathu. Appol, the instrument used to measure atmospheric pressure. Antariksha mardam alakkan upayogikkunna upakaranam edaanu barometer. Barometer aanu atmospheric pressure measure cheyyan upayogikkunna instrument. The scientist who discovered the barometer. ബാരോമീറ്റർ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആരാണ് ടോറിസെല്ലി ടോറിസെല്ലി ആണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ഹി ഫോർമുലേറ്റഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബാരോമീറ്റർ യൂസിംഗ് മെർക്കുറി മെർക്കുറി ഉപയോഗിച്ചാണ് അദ്ദേഹം ബാരോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തത് അതുപോലെ ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് മെർക്കുറി ഇൻ ദ ട്യൂബീസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ദ അറ്റ്മോസ്ഫറിക് പ്രഷർ അദ്ദേഹം കണ്ടുപിടിച്ചു അന്തരീക്ഷ മർദ്ദം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ട്യൂബിലെ മെർക്കുറി ലെവൽ ചേഞ്ച് ചെയ്യുന്നു മനസ്സിലായല്ലോ ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കൂ വളരെ ഉയരത്തിലുള്ള ഒരു പാത്രത്തിൽ നിന്നും താഴെയുള്ള പാത്രത്തിലേക്ക് വെള്ളം ചേഞ്ച് ചെയ്യുന്നതിന് മുകളിലെ പാത്രത്തിൽ നിന്നും താഴെയുള്ള പാത്രത്തിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇട്ടിരിക്കുന്നു ഇമേഴ്സ് വൺ എൻഡ് ഓഫ് ദ ട്യൂബ് ഇൻ ദ വാട്ടർ ഇൻ എ ബക്കറ്റ് ആൻഡ് കീപ് ദ അതർ ഫ്രീ എൻഡ് ഇൻ എ സ്മോൾ വെസൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ട്യൂബിന്റെ ഒരറ്റം ബക്കറ്റിലെ വെള്ളത്തിനുള്ളിൽ മുക്കി വെച്ചിട്ട് മറ്റേ അറ്റം ചെറിയ പാത്രത്തിലേക്ക് ഇടുക ഡസ് വാട്ടർ ഫ്ലോ ഡൗൺ വെള്ളം താഴോട്ട് വരുന്നുണ്ടോ നോ
Why doesn't water enter the tube? എന്തുകൊണ്ടാണ് ട്യൂബിലൂടെ വെള്ളം താഴോട്ട് വരാത്തത്? Air is present in that tube. ആ ട്യൂബിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു? എയർ കാണപ്പെടുന്നു. Suck the air out of the tube with your mouth and place it in the smaller vessel. ആ ട്യൂബിൽ നിന്നും നമ്മൾ വായു ഉപയോഗിച്ച് എയറിനെ വലിച്ചെടുത്തതിന് ശേഷം ആ ചെറിയ പാത്രത്തിലോട്ട് ട്യൂബ് ഇട്ടാൽ എന്താണ് കാണാൻ കഴിയുന്നത്? Water flows down continuously. വെള്ളം താഴത്തെ വെസലിലോട്ട് ഒഴുകി വരുന്നത് കാണാം അല്ലേ. ഇവിടെയും എന്താണ് സംഭവിച്ചത്? നമ്മൾ ആ ട്യൂബിൽ നിന്നും എയർ പുറത്തോട്ട് വലിച്ചെടുക്കുമ്പോൾ ട്യൂബിനുള്ളിലെ എയർ പുറത്തോട്ട് പോകുന്നു. അങ്ങനെയാകുമ്പോൾ ട്യൂബിനുള്ളിലെ പ്രഷർ കുറയുന്നു. എയർ പുറത്തോട്ട് പോകുമ്പോൾ ട്യൂബിനുള്ളിലെ പ്രഷർ കുറയുന്നു. അപ്പോൾ കൂടിയ ഭാഗത്ത് നിന്നും അറ്റ്മോസ്ഫെറിക് പ്രഷർ വെള്ളത്തിൽ ഒരു ബലം പ്രയോഗിക്കുകയും ആ വെള്ളം ട്യൂബിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. മനസ്സിലായോ? അറ്റ്മോസ്ഫെറിക് പ്രഷർ കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വെള്ളം കയറുന്നു. ബക്കറ്റിൽ വെള്ളത്തിന് പകരം മണ്ണെണ്ണയോ പെട്രോളോ ആണെങ്കിൽ നമുക്കിതുപോലെ വായു ഉപയോഗിച്ച് എയർ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. സൈഫൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എ പോർഷൻ ഓഫ് ദ എയർ ഇൻസൈഡ് ദ ബോട്ടിൽ മൂവ്സ് ഔട്ട് വെൻ ദ ബോട്ടിൽ ഈസ് പ്രസ്ഡ്. ആ ബോട്ടിലിനെ പ്രസ് ചെയ്യുമ്പോൾ ആ ബോട്ടിലിനുള്ളിലെ എയർ പുറത്തു പോകുന്നു. ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഡിക്രീസസ് വെൻ ദ ബോട്ടിൽ ഈസ് പ്രസ്ഡ് ആൻഡ് റിലീസ്ഡ്. ഇങ്ങനെ ബോട്ടിലിനെ പ്രസ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ ബോട്ടിലിനുള്ളിലെ പ്രഷർ കുറയുന്നു. വാട്ടർ റഷസ് ത്രൂ ദ പൈപ്പ് ഡ്യൂ ടു ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ എക്സ്പീരിയൻസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ ഇൻ ദ ബക്കറ്റ്. ഇങ്ങനെ ബോട്ടിലിനുള്ളിലെ പ്രഷർ കുറയുമ്പോൾ പുറത്തെ വായു ബക്കറ്റിലെ വെള്ളത്തിൽ പ്രയോഗിക്കുന്ന അറ്റ്മോസ്ഫെറിക് പ്രഷറിൻ്റെ ഫലമായി ആ ട്യൂബ് വഴി വെള്ളം അകത്തോട്ട് കയറുന്നു. ഈ വെള്ളം ഫ്ലോസ് ഔട്ട് കണ്ടിന്യൂസ്ലി ടു, മനസ്സിലായോ, പുറത്തേക്ക് പോകുന്നു. സൈഫൺ ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. അറ്റ്മോസ്ഫെറിക് പ്രഷർ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സൈഫൺ. റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. അറ്റ്മോസ്ഫെറിക് പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്? സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ, സൈഫൺ അല്ലേ, ഇതൊക്കെ പറയാം. ഡിവൈസ്, ഫിഗർ, മെത്തേഡ് ഓഫ് വർക്കിംഗ് എഴുതാനാണ് സിറിഞ്ച്. സിറിഞ്ചിന്റെ ഫിഗർ കണ്ടല്ലോ. മെത്തേഡ് ഓഫ് വർക്കിംഗ്, വെൻ ദ പിസ്റ്റൺ ഈസ് പുൾഡ് അപ്പ് ദ പ്രഷർ ഓഫ് ദ എയർ ഇൻസൈഡ് ഇറ്റ് ഡിക്രീസസ് ലിക്വിഡ്സ് ലൈക്ക് മെഡിസിൻസ് എൻറ്റർ ദ സിറിഞ്ച് ഇൻ ടു ദ ഏരിയ ഓഫ് ലോ പ്രഷർ. ഇനി സ്ട്രോയാണ്, സ്ട്രോയുടെ ഫിഗർ നോക്കൂ. മെത്തേഡ് ഓഫ് വർക്കിംഗ്, വെൻ ദ എയർ ഇൻസൈഡ് ദ സ്ട്രോ ഈസ് സക്ഡ് ഇൻ വിത്ത് ദ മൗത്ത് ദ പ്രഷർ ഓഫ് എയർ ഇൻസൈഡ് ഇറ്റ് ഡിക്രീസസ് ലിക്വിഡ് റഷസ് ഇൻ ടു ദ മൗത്ത് ത്രൂ ദ സ്ട്രോ. നമ്മൾ സ്ട്രോ മൗത്ത് ഉപയോഗിച്ച് വലിക്കുമ്പോൾ സ്ട്രോയ്ക്കുള്ളിലെ എയർ പുറത്തു പോവുകയും സ്ട്രോയ്ക്കുള്ളിലെ പ്രഷർ കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? സ്ട്രോയ്ക്കുള്ളിലേക്ക് കയറുന്നു. ഇനി അടുത്ത് ഡ്രോപ്പർ ആണ്, അതിൻ്റെ ഫിഗർ നോക്കൂ. മെത്തേഡ് ഓഫ് വർക്കിംഗ്, വെൻ ദ ബൾബ് ഓഫ് ദ ഡ്രോപ്പർ ഈസ് പ്രസ്ഡ് എയർ ഇൻസൈഡ് ദ ഡ്രോപ്പർ എസ്കേപ്സ് ഔട്ട് വെൻ ദ ബൾബ് ഈസ് റിലീസ്ഡ് പ്രഷർ ഇൻസൈഡ് ഇറ്റ് ഡിക്രീസസ് ആൻഡ് ദ ലിക്വിഡ് ഗോസ് ഇൻ ടു ദ ഡ്രോപ്പർ. ആ ഡ്രോപ്പറിലെ ബൾബ്, അതായത് റെഡ് കളർ ഭാഗം പ്രസ് ചെയ്യുമ്പോൾ ആ ഡ്രോപ്പറിനുള്ളിലെ എയർ പുറത്തു പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ ബൾബ് റിലീസ് ചെയ്യുമ്പോൾ ഡ്രോപ്പറിനുള്ളിലെ പ്രഷർ കുറവായത് കാരണം ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നു? ആ ഡ്രോപ്പറിനുള്ളിലേക്ക് കയറുന്നു. അതുപോലെ ഫിൽ എ ഗ്ലാസ് ടംബ്ലർ വിത്ത് വാട്ടർ ക്ലോസ് ഇറ്റ്സ് മൗത്ത് വിത്ത് എ പേപ്പർ കാർഡ് ആൻഡ് ഇൻവേർട്ട് ഇറ്റ് ഡസ് വാട്ടർ ഫ്ലോ ഔട്ട്. ഒരു ടംബ്ലറിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം ഒരു പേപ്പർ കാർഡ് കൊണ്ട് കവർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻവേർട്ട് ഇറ്റ്, അതിനെ തലതിരിച്ച് പിടിക്കുക. വെള്ളം അതിൽ നിന്നും പുറത്തു പോകുന്നുണ്ടോ? നോ. കാരണം എന്താ? ദ അറ്റ്മോസ്ഫെറിക് എയർ പുഷസ് ദ പേപ്പർ അപ്വേർഡ്സ്. അറ്റ്മോസ്ഫെറിക് എയർ എന്ത് ചെയ്യുന്നു? ആ പേപ്പറിനെ മുകളിലേക്ക് പുഷ് ചെയ്യുന്നു. അതുകൊണ്ടാണ് വെള്ളം ഗ്ലാസിൽ നിന്നും പുറത്തു പോകാത്തത്. ഫിക്സ് എ വാക്വം ഹൂക്ക് ഓൺ എ മിറർ ആൻഡ് പുൾ ഇറ്റ് ബാക്ക്വേർഡ്സ്. ഒരു വാക്വം ഹൂക്ക് മിററിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ വലിച്ചു നോക്കുക. വാക്വം ഹൂക്ക് ഫിക്സ്ഡ് ഓൺ എ മിറർ ഡസ് നോട്ട് കം ഔട്ട് വെൻ പുൾഡ്. വൈ? ആ വാക്വം ഹൂക്കിനും മിററിനും ഇടയ്ക്ക് കുറച്ച് സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. എന്നാൽ ദ പ്രഷർ ഓഫ് അറ്റ്മോസ്ഫെറിക് എയർ പ്രസസ് ദ വാക്വം ഹൂക്ക് ടു ദ മിറർ വിത്ത് മോർ ഫോഴ്സ്. എന്നാൽ അറ്റ്മോസ്ഫെറിക് എയർ ആ വാക്വം ഹൂക്കിൽ പ്രയോഗിക്കുന്ന ഫോഴ്സ് വളരെ കൂടുതലാണ്. അതാണ് വാക്വം ഹൂക്കിനെ മിററിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പഠിക്കുന്നത് ബെർണോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള എക്സ്പെരിമെന്റ്സ് ആണ്. എന്താണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ? ബെർണോളീസ് തത്വം എന്താണെന്ന് നോക്കാം. പ്രഷർ ഓഫ് എയർ റെഡ്യൂസസ് വെൻ ഇറ്റ് മൂവ്സ് ഫാസ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾ വാസ് എക്സ്പ്ലെയിൻഡ് ബൈ എ സയന്റിസ്റ്റ് നൈംഡ് ബെർണോളി.
Hence it is called Bernoulli's principle. എയർ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ എയറിന്റെ പ്രഷർ കുറയുന്നു. മനസ്സിലായോ? എയർ ഈ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചത് ബെർണോളി എന്ന സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഈ പ്രിൻസിപ്പിളിനെ ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു. അപ്പോൾ ബെർണോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള എക്സ്പെരിമെന്റ് നോക്കാം. സസ്പെൻഡ് ടു ഐഡന്റിക്കൽ പ്ലാസ്റ്റിക് ബോൾസ് ഓൺ സ്ട്രിംഗ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് ഒരേപോലുള്ള പ്ലാസ്റ്റിക് ബോൾസ് ഒരു സ്ട്രിങ്ങിൽ തൂക്കിയിടുക. വാട്ട് ഹാപ്പൻസ് വെൻ യു ബ്ലോ എയർ ബെറ്റ്വീൻ ദ ബോൾ. ആ ബോൾസിനിടയ്ക്ക് ഊതുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക. എന്താണ്? ദ ബോൾസ് ആർ പുഷ്ഡ് ക്ലോസർ ടു ഈച്ച് അതർ. ആ രണ്ട് ബോൾസും അടുത്തു വരുന്നത് കാണാം. മനസ്സിലായോ? അതെന്തുകൊണ്ടാണ്? വെൻ എയർ ഈസ് ബ്ലോൺ ബെറ്റ്വീൻ ദ ബോൾസ് ദ എയർ ബെറ്റ്വീൻ ദ ബോൾസ് മൂവ്സ് ഫാസ്റ്റർ. നമ്മൾ ബോൾസിനിടയിൽ ഊതുമ്പോൾ ആ ബോൾസിനിടയിലുള്ള എയർ വളരെ വേഗത്തിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതിനിടയിലുള്ള പ്രഷർ കുറയുന്നു. ആ ബോൾസിനിടയിലുള്ള പ്രഷർ കുറയുന്നു. ആസ് ദ പ്രഷർ ഓഫ് എയർ അറൌണ്ട് ദ ബോൾസ് ഈസ് കമ്പാരറ്റീവ്ലി ഹയർ ദ ബോൾസ് ആർ പുഷ്ഡ് ക്ലോസർ ടു ഈച്ച് അതർ. അങ്ങനെ ബോൾസിനിടയിലുള്ള പ്രഷർ കുറയുമ്പോൾ ബോൾസിന് ചുറ്റുമുള്ള പ്രഷർ കൂടുതലായത് കാരണം ആ കൂടിയ പ്രഷർ ബോൾസിലൊരു ഫോഴ്സ് പ്രയോഗിക്കുന്നു. അങ്ങനെയാണ് ആ ബോൾസ് രണ്ടും അടുത്തു വരുന്നത്. മനസ്സിലായല്ലോ? ഇതുപോലെ ബെർണോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള രണ്ട് മൂന്ന് ആക്ടിവിറ്റീസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഒബ്സർവേഷൻ റിസൾട്ട് അതുപോലെ എക്സ്പ്ലനേഷൻ എഴുതാനാണ്. ഒന്നാമത്തേത്, പ്ലേസ് എ പീസ് ഓഫ് പേപ്പർ ക്രംബിൾഡ് ഇൻ ടു എ സ്മോൾ ബോൾ അറ്റ് ദ മൗത്ത് ഓഫ് എ ബോട്ടിൽ വിത്ത് എ നാരോ നെക്ക്. ഇടുങ്ങിയ നെക്കോട് കൂടിയ ഒരു ബോട്ടിലിൻ്റെ മൗത്ത് ഭാഗത്ത് ഒരു പേപ്പർ ബോൾ ചുരുട്ടിയത് വയ്ക്കുക. ബ്ലോ എയർ സ്ട്രോങ്ലി ത്രൂ വൺ സൈഡ് ഓഫ് ദ മൗത്ത് ഓഫ് ദ ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ബോട്ടിലിൻ്റെ വായ്ഭാഗത്തിൻ്റെ ഒരു സൈഡിലൂടെ ഊതുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? വാട്ട് ഹാപ്പൻസ് ടു ദ പേപ്പർ ബോൾ? എന്താണ് ഒബ്സർവേഷൻ? ദ പേപ്പർ ബോൾ ഫെൽ ഡൗൺ. പേപ്പർ ബോൾ താഴെ വീഴുന്നു. എന്താണ് കാരണമെന്ന് ഞാൻ പറയാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, ബ്ലോയിങ് എ പേപ്പർ അപ്പ് കട്ട് എ പീസ് ഓഫ് പേപ്പർ 20 സെൻറ്റിമീറ്റർ ലോങ് ആൻഡ് 3 സെൻറ്റിമീറ്റർ വൈഡ്. ഹോൾഡ് ദ പേപ്പർ പീസ് ക്ലോസ്ഡ് യുവർ ലോവർ ലിപ് ആൻഡ് ബ്ലോ എയർ ഓവർ ഇറ്റ്. വാട്ട് ഹാപ്പൻസ് ടു ദ പേപ്പർ? 20 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വൈഡുമുള്ള ഒരു പേപ്പർ പീസിനെ മൗത്തിനോട് അടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഊതുക. എന്താണ് പേപ്പറിന് സംഭവിക്കുന്നത്? പേപ്പറിന് എന്ത് സംഭവിക്കുന്നു? പേപ്പർ മൂവ്സ് അപ്പ്, പേപ്പർ മുകളിലേക്ക് ഉയരുന്നു. അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. അടുത്തെന്താണ്? ബോൾ ഇൻ എ ഫണൽ. അറേഞ്ച് എ പ്ലാസ്റ്റിക് പൈപ്പ് ആൻഡ് എ ഫണൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ആൻഡ് പ്ലേസ് എ സ്മോൾ പ്ലാസ്റ്റിക് ബോൾ ഇൻ ദ ഫണൽ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് പൈപ്പിൽ ഒരു ഫണൽ ഫിറ്റ് ചെയ്യുക. ആ ഫണലിനുള്ളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോൾ വയ്ക്കുക. ക്യാൻ യു പുഷ് ദ ബോൾ ഔട്ട് ബൈ ബ്ലോയിങ് എയർ ത്രൂ ദ പ്ലാസ്റ്റിക് പൈപ്പ്? പ്ലാസ്റ്റിക് പൈപ്പിലൂടെ ഊതി ആ ബോളിനെ പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കുക. ആ ബോൾ താഴെ വീഴുന്നുണ്ടോ? ഇല്ല. എന്താണെന്ന് പറയാം. അതുപോലെ, ക്യാൻ യു പുട്ട് ഔട്ട് ദ ഫ്ലെയിം? പ്ലേസ് എ ലൈറ്റഡ് ക്യാൻഡിൽ ഓൺ എ ടേബിൾ. ഒരു ടേബിളിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. ട്രൈ ടു ബ്ലോ എയർ ഇൻ ടു ദ ഫ്ലെയിം യൂസിങ് എ ഫണൽ. ഒരു ഫണൽ ഉപയോഗിച്ച് ആ ഫ്ലെയിമിന് നേരെ ഊതുക. ഡസ് ദ ഫ്ലെയിം എക്സ്റ്റിങ്യൂഷ്? ആ ഫ്ലെയിം അണയുന്നുണ്ടോ? നോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒബ്സർവേഷൻ റിസൾട്ടും എക്സ്പ്ലനേഷനും ടേബിൾ വഴി കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്താ? പേപ്പർ ബോളാണ്. അതിൻ്റെ ഒബ്സർവേഷൻ റിസൾട്ട്, ദ ബോൾ ഫോൾസ് ഡൗൺ വിത്തൗട്ട് എൻ്ററിങ് ദ ബോട്ടിൽ. ബോട്ടിലിനുള്ളിൽ കയറാതെ ആ ബോൾ എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്നു. കാരണം എന്താ? വെൻ ബ്ലോൺ ദ എയർ ഇൻ ദ പാർട്ട് മൂവ്സ്. നമ്മളിങ്ങനെ ഊതുമ്പോൾ ആ ഭാഗത്തെ എയർ മൂവ് ചെയ്യുന്നു. മൂവിങ് എയറിന് പ്രഷർ കുറവായിരിക്കും. ആസ് ദ പ്രഷർ ഇൻസൈഡ് ദ ബോട്ടിൽ ഈസ് ഹയർ ഇറ്റ് കംസ് ഔട്ട് ആൻഡ് മേക്സ് ദ ബോൾ ടു ഫോൾ. അപ്പോൾ ബോട്ടിലിനുള്ളിലെ പ്രഷർ കൂടുതലായത് കാരണം ഈ കൂടിയ പ്രഷർ എന്ത് ചെയ്യുന്നു? പുറത്തു വന്ന് ആ ബോളിൽ ഒരു ബലം പ്രയോഗിച്ച് ബോള് താഴെ വീഴുന്നു. മനസ്സിലായോ? ഇനി ബ്ലോയിങ് എ പേപ്പർ അപ്പ്. ഒരു പേപ്പറിനെ ഊതുന്ന എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഒബ്സർവേഷൻ റിസൾട്ട്, പേപ്പർ മൂവ്സ് അപ്പ്. പേപ്പർ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം ദ എയർ എബവ് ദ പേപ്പർ മൂവ്സ്. നമ്മളിങ്ങനെ ഊതുമ്പോൾ, പേപ്പറിന് മുകളിൽ ഊതുമ്പോൾ അവിടുത്തെ എയർ മൂവ് ചെയ്യുന്നു. ദിസ് കോസസ് ദ പ്രഷർ ടു കംസ് ഡൗൺ. അതിൻ്റെ ഫലമായി പ്രഷർ കുറയുന്നു. ആസ് ദ പ്രഷർ ഓഫ് എയർ ബിലോ ദ പേപ്പർ ഈസ് ഹയർ. ആ പേപ്പറിൻ്റെ മുകളിലെ പ്രഷർ കുറയുമ്പോൾ പേപ്പറിനടിയിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. അത് പേപ്പറിൽ ഒരു ബലം പ്രയോഗിച്ചിട്ട് പേപ്പർ മുകളിലേക്ക് പൊങ്ങുന്നു. ബോൾ ഇൻ എ ഫണൽ. ഫണലിലെ ബോൾ. ഒബ്സർവേഷൻ റിസൾട്ട്, ബോൾ ഡസ് നോട്ട് ഗോ ഔട്ട്. ബോൾ പുറത്തേക്ക് പോകുന്നില്ല. കാരണം
ദ പ്രഷർ ഓഫ് എയർ ബിലോ ദ ബോൾ ഡിക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് ആ പൈപ്പിലൂടെ നമ്മൾ ഊതുമ്പോൾ ആ എയർ പുറത്തേക്ക് നീങ്ങിയിട്ട് അവിടുത്തെ പ്രഷർ കുറയുന്നു പ്രഷർ കുറയുമ്പോൾ മുകൾ ഭാഗത്തുള്ള പ്രഷർ അതായത് പൈപ്പിന് വെളിയിലുള്ള പ്രഷർ കൂടിയത് കാരണം മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നു ആ ബലം എവിടെയാണ് ആ ബോളിൽ അനുഭവപ്പെടുകയും ബോളിനെ അവിടെ നിലനിർത്തുകയും ചെയ്യുന്നു മനസ്സിലായോ ദ പ്രഷർ ഓഫ് എയർ എബോവ് ദ ബോൾ പുഷസ് ഇറ്റ് ഡൗൺ ആ ബോളിനെ താഴേക്ക് തള്ളുന്നു ക്യാൻ യു പുട്ട് ഔട്ട് ദ ഫ്ലെയിം തീ അണയ്ക്കാൻ നമുക്ക് കഴിഞ്ഞോ ദ ഫ്ലെയിം ഈസ് നോട്ട് പുട്ട് ഔട്ട് ദ ഫ്ലെയിം കംസ് ക്ലോസ് ടു ദ ഫണൽ ആ ഫ്ലെയിം ഫണലിനടുത്തേക്ക് നീങ്ങുന്നത് കാണാം കാരണം എന്താ ദ ഫ്ലെയിം മൂവ്സ് ക്ലോസർ ബിക്കോസ് ദ പ്രഷർ ദയർ റെഡ്യൂസസ് വെൻ എയർ മൂവ്സ് ഔട്ട് ഫാസ്റ്റ് നമ്മൾ ഫണലിലൂടെ ഊതുമ്പോൾ ഫണലിൽ നിന്നും എയർ മൂവ് ചെയ്യുന്നു അപ്പോൾ പ്രഷർ അവിടെ കുറയുന്നു അപ്പോൾ കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് കാരണം തീ എന്ത് ചെയ്യുന്നു ഫണലിനടുത്തേക്ക് വരുന്നത് കാണാം അതുപോലെ തീ അണയുന്നില്ല മനസ്സിലായല്ലോ ഇത്രയും ബെർണോളീസ് പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള എക്സ്പെരിമെന്റ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് പ്രഷർ എന്താണ് ലിക്വിഡ് പ്രഷർ ദ്രാവക മർദ്ദം ദ പ്രഷർ എക്സേർട്ടഡ് ബൈ എ ലിക്വിഡ് ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ ദ്രാവകം പ്രയോഗിക്കുന്ന മർദ്ദത്തെയാണ് ലിക്വിഡ് പ്രഷർ എന്ന് പറയുന്നത് ഇനി ലിക്വിഡ് പ്രഷർ മനസ്സിലാക്കുന്ന എക്സ്പെരിമെന്റ് ആണ് അതിനു മുന്നേ ഈ ലിക്വിഡ് പ്രഷറിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് പറയാം ലിക്വിഡ് എക്സേർട്സ് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻസ് ഈ ലിക്വിഡ് എല്ലാ ഡയറക്ഷനിലും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു എല്ലാ ഡയറക്ഷനിലും മർദ്ദം പ്രയോഗിക്കുന്നു അതുപോലെ ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത് ആഴം കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷറും കൂടുന്നു എക്സ്പെരിമെന്റ് നോക്കൂ ടൈ എ പോളിത്തീൻ ബാഗ് ഫേംലി ഓൺ യുവർ ഹാൻഡ് ആൻഡ് ഇമേഴ്സ് ഇറ്റ് ഇൻ എ ബക്കറ്റ് ഓഫ് വാട്ടർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു പോളിത്തീൻ ബാഗ് കയ്യിൽ ഉറപ്പിച്ചതിന് ശേഷം കെട്ടിവച്ചതിന് ശേഷം ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുക നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത് ആ പോളിത്തീൻ ബാഗ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി തോന്നുന്നില്ലേ യെസ് യു ഫീൽ ദ പോളിത്തീൻ ബാഗ് സ്റ്റിക്കിംഗ് ടു ദ ഹാൻഡ് വാട്ട് ഫോഴ്സ് പൊസസ് ദ ബാഗ് ടു യുവർ ഹാൻഡ് ലിക്വിഡ് പ്രഷറാണ് അവിടെ ഫോഴ്സ് പ്രയോഗിച്ചത് മനസ്സിലായോ അതുപോലെ വേറൊരു എക്സ്പെരിമെന്റ് നോക്കൂ മെറ്റീരിയൽസ് റിക്വയർഡ് 3 pieces ഓഫ് 1-inch PVC പൈപ്പ് ഇൻ ദ ലെങ്സ് ഓഫ് 50 cm 5 cm ആൻഡ് 5 cm 2 elbows ആൻഡ് എ റെഡ്യൂസർ പ്രൊസീജിയർ എന്താ അറേഞ്ച് ദീസ് മെറ്റീരിയൽസ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുക ഫിൽ ദ സ്മോളർ പൈപ്പ് വിത്ത് വാട്ടർ ആൻഡ് ഫിക്സ് എ ബലൂൺ ദെയർ ആ ചെറിയ പൈപ്പിൽ വെള്ളം നിറച്ചിട്ട് അവിടെ ഒരു ബലൂൺ ഫിറ്റ് ചെയ്യുക നൗ പോർ വാട്ടർ ത്രൂ ദ ഫ്രീ എൻഡ് ആൻഡ് ഒബ്സർവ് ദ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബലൂൺ ആ പൈപ്പിൻ്റെ ഫ്രീ എൻഡിലൂടെ വെള്ളം ഒഴിച്ച് ആ ബലൂണിനുണ്ടാകുന്ന ചേഞ്ച് ഒബ്സർവ് ചെയ്യുക എന്താണ് കാണുന്നത് ദ ബലൂൺ ഇൻഫ്ലേറ്റ്സ് ബലൂൺ എന്ത് ചെയ്യുന്നു വീർത്തു വരുന്നു അപ്പോൾ ഈ രണ്ട് എക്സ്പെരിമെന്റിൽ നിന്നും എന്താണ് മനസ്സിലായത് ഒന്നാമത്തെ കേസിൽ ദ പോളിത്തീൻ ബാഗ് സ്റ്റിക്സ് ടു ദ ഹാൻഡ് ബിക്കോസ് വാട്ടർ എക്സേർട്സ് പ്രഷർ ഓൺ ഓൾ സൈഡ്സ് ഓഫ് ദ പോളിത്തീൻ ബാഗ് ആ പോളിത്തീൻ ബാഗിൻ്റെ എല്ലാ സൈഡിലും ലിക്വിഡ് ഒരു പ്രഷർ പ്രയോഗിക്കുന്നു മനസ്സിലായോ രണ്ടാമത്തേതിലോ ദ റീസൺ ഫോർ ദ ഇൻഫ്ലേഷൻ ഓഫ് ദ ബലൂൺ ഫിക്സ്ഡ് ടു ദ PVC പൈപ്പ് ഈസ് ഓൾസോ ഡ്യൂ ടു ദ പ്രഷർ എക്സേർട്ടഡ് ബൈ വാട്ടർ ആ PVC പൈപ്പിലെ വെള്ളം പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായിട്ടാണ് ആ ബലൂൺ വീർത്തത് ഇനി പ്രഷർ എവരിവെയർ ഡു ലിക്വിഡ്സ് എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലും ലിക്വിഡ് ബലം പ്രയോഗിക്കുന്നുണ്ടോ നമുക്ക് ആക്ടിവിറ്റി ചെയ്ത് നോക്കാം ഫിൽ എയർ ഇൻ എ ബലൂൺ ആൻഡ് ഫിക്സ് പീസസ് ഓഫ് സെലോ ടേപ്പ് അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബലൂൺ ഒരു ബലൂൺ വീർപ്പിച്ച് അതിൻ്റെ പല ഭാഗത്തായിട്ട് സെലോ ടേപ്പ് ഒട്ടിക്കുക ആ സെലോ ടേപ്പിൽ നീഡിൽ കൊണ്ട് ചെറിയ ഹോൾസ് ഇടുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ PVC പൈപ്പിൽ ഈ ബലൂൺ ഫിക്സ് ചെയ്ത് ആ PVC പൈപ്പിൽ വെള്ളം നിറയ്ക്കുക അപ്പോൾ ഈ ബലൂണിൽ നിന്നും വെള്ളം എല്ലാ ഡയറക്ഷനിലോട്ടും പുറത്തു പോകുന്നുണ്ടോ യെസ് വാട്ട് ഇൻഫറൻസ് ഡു യു അറൈവ് അറ്റ് ഫ്രം ദിസ് ഈ എക്സ്പെരിമെന്റിൽ നിന്നും നമുക്ക് എന്ത് ഇൻഫറൻസിൽ എത്തിച്ചേരാം ലിക്വിഡ് എക്സേർട്സ് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷനിലും ലിക്വിഡ് മർദ്ദം പ്രയോഗിക്കുന്നു ഇതേ എക്സ്പെരിമെന്റാണ് ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്യാനാണ് ഒരു ബോട്ടിലിന് ചുറ്റും 3 cm അകലത്തിൽ ഹോൾസ് ഇടുക അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കുക എന്ത് കാണാൻ കഴിയും വാട്ടർ ഫ്ലോസ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻസ് അല്ലേ അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ലിക്വിഡ്സ് എക്സേർട്ട് പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ ഇനി ഡെപ്ത് ആൻഡ് പ്രഷറാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡ് പ്രഷർ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കൂടുമെന്ന് അല്ലേ ഈസ് ദ പ്രഷർ സെയിം അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ് ലിക്വിഡിന്റെ എല്ലാ പാർട്സിലും ലിക്വിഡ് പ്രഷർ ഒരുപോലെയാണോ നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം
ഇതാ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു വലിയ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ മൂന്ന് ഹോൾസ് ഇടുക. ഫിൽ ദ ബോട്ടിൽ വിത്ത് വാട്ടർ കീപ്പിംഗ് ദ ഹോൾസ് ക്ലോസ്ഡ്. ആ ഹോൾസ് അടച്ചു പിടിച്ചുകൊണ്ട് ബോട്ടിൽ വെള്ളം നിറയ്ക്കുക. ഒബ്സർവ് ദ ഫ്ലോ ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട്. ആ ബോട്ടിലിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാട്ടറിൻ്റെ ഫ്ലോ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഡസ് ദ വാട്ടർ കമ്മിങ് ഔട്ട് ത്രൂ ഓൾ ദ ഹോൾസ് ഫോൾ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. എല്ലാ ഹോൾസിൽ നിന്നും സെയിം ഡിസ്റ്റൻസിലാണോ വെള്ളം വീഴുന്നത്? നോ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലിക്വിഡ് പ്രഷർ ടുവേഴ്സ് ദ ബോട്ടം? ബോട്ടം ഏറ്റവും താഴ്ഭാഗത്ത് ലിക്വിഡ് പ്രഷറിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ഫ്ലോ ഓഫ് വാട്ടർ വെൻ ഇറ്റ്സ് ലെവൽ ഇൻ ദ ബോട്ടിൽ ഫോൾസ്? വെള്ളത്തിൻ്റെ ലെവൽ താഴുമ്പോൾ ആ ഫ്ലോ ഓഫ് വാട്ടറിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? വാട്ടർ ഫ്ലോസ് ഔട്ട് ടു എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസസ്. വെള്ളത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ആ അതിൽ നിന്നും പുറത്തു വരുന്ന വെള്ളത്തിൻ്റെ ഡിസ്റ്റൻസ് കൂടുന്നു. മനസ്സിലായോ? വാട്ടർ ഫ്ലോസ് ഔട്ട് ടു എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻക്രീസസ്. അതിന് കാരണം എന്താണ്? വാട്ടർ ഫ്ലോസ് ഔട്ട് ടു എ ഗ്രേറ്റ് ഡിസ്റ്റൻസ് ത്രൂ ദ ഹോൾ അറ്റ് ദ ബോട്ടം. ദിസ് ഈസ് ബിക്കോസ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. ആഴം കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ ഹോളിലൂടെയാണ് ഒരുപാട് ദൂരം വെള്ളം വീഴുന്നത്. ആസ് ദ ലെവൽ ഓഫ് വാട്ടർ ഡിക്രീസസ് ദ ഡിസ്റ്റൻസ് ടു വിച്ച് വാട്ടർ ഫ്ലോസ് ഓൾസോ ഡിക്രീസസ്. വെള്ളത്തിൻ്റെ ലെവൽ താഴുമ്പോൾ പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ ഡിസ്റ്റൻസും കുറയുന്നു. ദിസ് ഈസ് ബിക്കോസ് ആസ് ലെവൽ ബിക്കംസ് ലോ ഡെപ്ത് ബിക്കംസ് ലോ ആൻഡ് ഹെൻസ് ദ പ്രഷർ ബിക്കംസ് ലോ. വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ ഡെപ്ത് കുറയുന്നു, പിന്നെ ഡെപ്ത് കുറയുമ്പോൾ പ്രഷർ കുറയുന്നു. മനസ്സിലായല്ലോ? ഇതുമായി ബന്ധപ്പെട്ട വേറൊരു എക്സ്പെരിമെൻ്റ് ആണ് റൈസിംഗ് എയർ ബബിൾ. ടേക്ക് എ വെസൽ ഫുൾ ഓഫ് വാട്ടർ, കീപ് വൺ എൻഡ് ഓഫ് എ തിൻ പ്ലാസ്റ്റിക് ട്യൂബ് അറ്റ് ദ ബോട്ടം ഓഫ് ദ വെസൽ, ബ്ലോ എയർ ജെന്റ്ലി ത്രൂ ദ അതർ എൻഡ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ട്യൂബിൻ്റെ ഒരറ്റം ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ താഴ്ഭാഗത്ത് വയ്ക്കുക, മറ്റേ അറ്റത്തുകൂടി പതുക്കെ ഊതുക. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ സൈസ് ഓഫ് ദ ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ടു ദ ടോപ്പ്? ഇങ്ങനെ ഊതുമ്പോൾ ആ താഴ്ഭാഗത്ത് നിന്നും ടോപ്പിലേക്ക് വരുന്ന ബബിൾസിൻ്റെ സൈസിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വാട്ട് മൈറ്റ് ബി ദ റീസൺ? ദ സൈസ് ഓഫ് ദ ബബിൾസ് ഇൻക്രീസസ് ടുവേഴ്സ് ദ ടോപ്പ്. മുകളിലേക്ക് വരുംതോറും ആ ബബിൾസിൻ്റെ വലിപ്പം കൂടുന്നു. കാരണം എന്താണ്? ദിസ് ഈസ് ബിക്കോസ് ദ ലിക്വിഡ് എക്സേർട്സ് മോർ പ്രഷർ ഓൺ ദ ബബിൾസ് അറ്റ് ദ ബോട്ടം. ഏറ്റവും താഴ്ഭാഗത്താണ് ലിക്വിഡ് പ്രഷർ കൂടുതൽ. ആസ് ദ കം അപ്പ് മുകളിലേക്ക് വരുംതോറും പ്രഷർ കുറയുന്നു. അത് കാരണം ദ ബബിൾസ് ബിക്കം ലാർജ്, ബബിൾസ് വലുതാകുന്നു. മനസ്സിലായോ? ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ പ്രൊവൈഡിങ് വൈഡർ ബേസ്മെന്റ്സ് വൈൽ കൺസ്ട്രക്ടിങ് ഡാംസ്? ഡാംസ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബേസ്മെന്റ്സ് വീതിയിൽ ഉണ്ടാക്കാൻ കാരണം എന്താണ്? എന്താണ്? ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷർ കൂടുന്നു. അതുകൊണ്ട് ഡാംസിൽ വൈഡർ ബേസ്മെന്റ് ആണ് നൽകുന്നത്. മനസ്സിലായോ? അടുത്ത് പ്രഷർ ഗേജ് ആണ്. പ്രഷർ ഗേജ് എന്താണ്? പ്രഷർ ഗേജ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ലിക്വിഡ് പ്രഷർ. ലിക്വിഡ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് പ്രഷർ ഗേജ്. ഒരു പ്രഷർ ഗേജ് എങ്ങനെ നിർമ്മിക്കാമെന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. മെറ്റീരിയൽസ് റിക്വയർഡ് ഉണ്ട്. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇനി മെത്തേഡ് ഓഫ് വർക്കിംഗ് എങ്ങനെയാണ്? ടേക്ക് എ ബക്കറ്റ് ഫുൾ ഓഫ് വാട്ടർ. ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമെടുക്കുക. ഹോൾഡ് ദ ഫണൽ ഇൻ ദ വാട്ടർ അറ്റ് ഡിഫറെൻറ്റ് ഡെപ്ത്സ്. ആ പ്രഷർ ഗേജിൻ്റെ ഫണൽ ആ ബക്കറ്റിലെ വെള്ളത്തിൽ ഡിഫറെൻറ്റ് ഡെപ്ത്സിൽ വയ്ക്കുക. ഒബ്സർവ് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ. ഓരോ ഡെപ്ത്തിൽ വയ്ക്കുമ്പോഴും ഉണ്ടാകുന്ന ഫണലിലെ വാട്ടർ ലെവലിൻ്റെ ചേഞ്ച് എഴുതാനാണ്. പൊസിഷൻ ഓഫ് ഫണൽ ഒരു കോളം, ലെവൽ ഓഫ് വാട്ടർ ഇൻ ദ ട്യൂബ് സെൻറ്റിമീറ്ററിൽ സെക്കൻഡ് കോളം. അറ്റ് ദ സർഫസ് ഓഫ് വാട്ടർ, ഫണൽ വെള്ളത്തിൻ്റെ സർഫസിലായിരുന്നപ്പോൾ വാട്ടർ ലെവൽ എങ്ങനെയായിരുന്നു? 2 സെൻറ്റിമീറ്റർ. അറ്റ് ദ മിഡിൽ ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ്, മിഡിൽ ഭാഗത്തായിരുന്നപ്പോൾ 5 സെൻറ്റിമീറ്റർ. അറ്റ് ദ ബോട്ടം ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ് 10 സെൻറ്റിമീറ്റർ. അതായത് ഏറ്റവും താഴ്ഭാഗത്ത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് വാട്ടർ ലെവൽ കൂടുന്നു, സർഫസിലായിരുന്നപ്പോൾ വാട്ടർ ലെവൽ കുറയുന്നു. മനസ്സിലായോ? അനലൈസ് ദ ടേബിൾ, വാട്ട് ആർ ദ ഇൻഫറൻസസ് യു ക്യാൻ അറൈവ് അറ്റ്. ഈ ടേബിളിൽ നിന്നും നമുക്ക് മനസ്സിലായത് ലിക്വിഡ് പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ലിക്വിഡ് പ്രഷർ കൂടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലായത്? ഗ്യാഷ്യസ് പ്രഷർ എന്താണെന്ന് പഠിച്ചു, ലിക്വിഡ് പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫറിക് പ്രഷർ എന്താണ്, അതുപോലെ വർക്കിംഗ് ഓഫ് ഡിവൈസസ് വിച്ച് യൂട്ടിലൈസ് പ്രഷർ,
പ്രഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഡിവൈസസ് പഠിച്ചു. പ്രഷറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിവൈസസ് കൺസ്ട്രക്ട് ചെയ്യാനും ഉപയോഗിക്കാനും നിങ്ങൾക്ക് മനസ്സിലായി. നിത്യ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഗ്യാസ് പ്രഷർ, ലിക്വിഡ് പ്രഷർ, അതുപോലെ അറ്റ്മോസ്ഫറിക് പ്രഷർ ഉപയോഗിക്കുന്നതെന്നും മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്.